സ്നേഹമുള്ളവരെ ദേവാലയത്തിൽ കഴിയുന്നത്ര അകലം പാലിച്ച് ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ആവുന്നത്ര ഒരു ബെഞ്ചിൽ രണ്ട് പേര് വെച്ച് ഇരുന്നാൽ മതിയാവും. ബാക്കിയുള്ളവർക്ക് ഈ സൈഡിലെ വിങ് കൂടി ഉപയോഗിക്കാവുന്നതാണ്. മോണ്ടലത്തിലും ആളുകൾക്ക് നിൽക്കാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് കൂടി നിൽക്കുന്നതും ഒരു ബെഞ്ചിൽ തന്നെ ഇരിക്കുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴേ ഇവിടുത്തെ പ്രാരംഭ പ്രാർത്ഥനകൾക്ക് നമ്മുടെ രൂപത വികാരി എൻട്രാള് പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലച്ചൻ നേതൃത്വം നൽകുന്നു. അതിനുശേഷം നമ്മുടെ മാർ ജോസഫ് കളറങ്ങായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പിതാവും മുരിക്കൻ പിതാവും പാമ്പിളാനി പിതാവും തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അച്ഛൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ദീർഘകാല സഹപാഠിയായിരുന്ന കൂനമരുതിങ്കൽ അച്ഛന് ജർമ്മനിയിലാണ്, പാലായിൽ നിന്ന് ആലുവ സെമിനാരിയിലും അച്ഛനോടൊപ്പം പഠിച്ചിരുന്നത് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛൻ്റെ പ്രത്യേക അനുശോചനം ഇവിടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂനമരുതിങ്കൽ അച്ഛൻ്റെ അനുശോചനം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവമേ, മരണത്തെ പരാജയപ്പെടുത്തി അതിൻ്റെ നിർദ്ദയകരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ജീവിതകാലത്ത് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുകയും മരണസമയത്ത് അങ്ങേ ആശ്രയിക്കുകയും ചെയ്ത് ദാസനെ പരദീസയിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അപേക്ഷ അങ്ങേ പകലത്തട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അപേക്ഷ അങ്ങേ പകലത്തട്ടെ. എന്റെ മെച്ചകാലത്ത് മുഖം മറയ്ക്കരുത്, ഞാൻ അങ്ങേ വിളിക്കുമ്പോ എന്നെ ചെവിക്കൊള്ളണമേ. ജീവിതം പക പോലെ മഞ്ഞു പോകുന്നു, എന്റെ അസ്ഥികൾ വെണ്ണീർ പോലെ വെളുത്തു. ആഹാരത്തിന്റെ കാര്യം പോലും ഞാൻ മറന്നു, പുൽക്കൊടി പോലെ ഞാൻ വാടിക്കരിഞ്ഞു. വേദനയുടെ ആധിക്യം നിമിത്തം മാംസമസ്ഥിയോടൊട്ടിച്ചേർന്നു. മരുഭൂമിയിലെ വേണാമ്പൽ പോലെയും വിജന പ്രദേശത്തെ മുങ്ങ പോലെയും ഞാൻ ഏകാഗിയായി തീർന്നു. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അപേക്ഷ അങ്ങേ പകലത്തട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് മാപ്പ് കൊടുക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവം ഞങ്ങളെ സഹായിക്കണമേ. തന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പരലോകത്തിലേക്ക് യാത്രപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിതനെ, പെണ്ണായി പുള്ളച്ഛനെ വിശുദ്ധയുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്ന പ്രതിയുടെ നാദം പൊങ്ങി മുഴങ്ങി യാത്ര പറഞ്ഞിനി അകലുന്നു. അവിടുത്തെ ആശ്രയിക്കുന്നവർ വിധിക്കപ്പെടുകയില്ല. അന്നൊരു നേരിയ നാദം കേട്ടു, ദൈവിക വിളിയുടെ മോഹനനാദം മാനസവേദി കളണിഞ്ഞോ. കർത്താവേ, നിൻ വിളിയുടെ ശ
ഭക്തജനത്തിനു നിത്യമഹേശൻ നൽകും പ്രതിഫലമെത്ര മനോജ്ഞം നരനുടെ കണ്ണതു കണ്ടിട്ടില്ല കാതുകളൊന്നും കേട്ടിട്ടില്ല നിസ്തുല മധുനുടെ മാധുരിയേതും മാനവ ഹൃദയം അറിഞ്ഞിട്ടില്ല ദൈവമേനോട് കരുണ തോന്നണമേ നീതിവിധിക്കായി പോകുന്നു സമരം ചെയ്തു ഞങ്ങളുടെ കർത്താവായ ദൈവമേ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടെ അങ്ങയുടെ പക്കലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവിനെ അന്ധകാര ശക്തികളിൽ നിന്ന് രക്ഷിക്കണമേ നീതിമാന്മാർ നിത്യാനന്ദം അനുഭവിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഈ ആത്മാവിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പരിശുദ്ധമായ കുദാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട ഇയാളിന്റെ പുനരുദ്ധാനവും നിത്യായുസ്സും നൽകണമേ പ്രകാശധാരികളായ പരിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഇയാളെയും സ്വീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര യാത്ര പുറപ്പെടുമേ ദാസന മോചനമേ ഗണമേ കർത്താവേ നിൻ കൃപയാലേ നിത്യാനന്ദവും അരുളണമേ പുറപ്പെടുമേ ദാസന മോചനമേ ഗണമേ
സമാധാനം നമ്മോട് കൂടെ കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ഈ വലതുവശത്തുള്ള വിങ് കൂടി ഉപയോഗിക്കാവുന്നതാണ് പള്ളിയിലെത്തിയിട്ടുള്ളവരെല്ലാം ഒരു ബെഞ്ചിൽ രണ്ടുപേര് വീതം ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു രണ്ടിൽ കൂടുതലുള്ള ആളുകൾ മറ്റ് ബെഞ്ചുകളിലേക്ക് മാറിയിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക സഹകരിക്കുക പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് ഈ വലതുവശത്തുള്ള വിങ് കൂടി ഉപയോഗിക്കാവുന്നതാണ് കുർബാന അർപ്പിക്കുന്ന സഹകാർമ്മികരായിട്ട് അച്ഛന്മാർക്ക് ഈ വിങ് ഉപയോഗിക്കാവുന്നതാണ് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം പരുരഞ്ജിതരായി തീർന്നിടാം ഒരു പീഠമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമൊടിയാകാം Yeah.
അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇങ്ങനെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അമ്മയുടെ ആകുന്നു. ആമേൻ. അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ വൈദിക സഹോദരന് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം എന്നേക്കും ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സബഹീ
കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽക്കാർ കദേശിൽ നിന്ന് പുറപ്പെട്ട് ഹോർ മലയിലെത്തി. ഏദോമിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആ മലയിൽ വെച്ച് ദൈവം മോശയോട് ഇങ്ങനെ അരുൾ ചെയ്തു. അഹരോൻ തൻ്റെ ജനങ്ങളോട് ചേരാൻ പോകുകയാണ്. ഇസ്രായേൽ ജനങ്ങൾക്കായി ഞാൻ നൽകുന്ന രാജ്യത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. എന്തെന്നാൽ മെരീബ തടാകത്തിൽ വെച്ച് എൻ്റെ കൽപ്പന അവൻ നിരസിച്ചു. ഇപ്പോൾ നീ അഹ്റോനെയും അവൻ്റെ പുത്രനായ എലയാസറിനെയും ഹോർ മലയിലേക്ക് കൊണ്ടുപോകുക. അവിടെ വെച്ച് അഹ്റോൻ്റെ പുരോഹിത വസ്ത്രം ഊരി എലയാസറിനെ ധരിപ്പിക്കുക. അഹ്റോൻ മരിച്ച് തൻ്റെ ജനങ്ങളോട് ചേരട്ടെ. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മൂശ പ്രവർത്തിച്ചു. അവൻ മലയിലേക്ക് കയറിപ്പോകുന്നത് ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് മൂശ അഹ്റോൻ്റെ പുരോഹിത വസ്ത്രങ്ങൾ ഊരി എലയാസറിനെ അണിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അഹ്റോൻ മരിച്ചു. ഉടനെ മൂശയും എലയാസറും മലയിൽ നിന്നിറങ്ങി അടിവാരത്ത് ചെന്നു. വിവരമറിഞ്ഞ് ഇസ്രായേൽക്കാർ ഒന്നടങ്കം 30 ദിവസത്തേക്ക് ദുഃഖമാചരിച്ചു. ദൈവമായ കർത്താവിനു സ്തുതി. ശൂറായ ലഭിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവജരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവജ്ഞനായ ഭനകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നൈക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗുരു ആശീർവദിക്കണമേ. വിശ്വാസിക്കട്ടെ. മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും ഉയർക്കുമ്പോൾ അവരുടെ ശരീരം എങ്ങനെയുള്ളതായിരിക്കുമെന്നും നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ അതെല്ലാം ബുദ്ധിശൂന്യമായ ചോദ്യങ്ങളാണ്. വിതച്ച വിത്ത് മുളയ്ക്കണമെങ്കിൽ ആദ്യം അത് ദ്രവിച്ചു പോകണം. വിതച്ച വസ്തുവല്ല മുളച്ചു പൊങ്ങി വരുന്നത്. നീ വിതയ്ക്കുന്നത് ഗോതമ്പിൻ്റെയോ മറ്റു പല ധാന്യങ്ങളുടെയോ വിത്ത് മാത്രമാണ്. എന്നാൽ ദൈവം തൻ്റെ നിശ്ചയമനുസരിച്ച് അതിന് ഒരു ശരീരം അഥവാ തണ്ട് പ്രദാനം ചെയ്യുന്നു. ഓരോ വിത്തുകൾക്കും അവയ്ക്കിണങ്ങിയ തണ്ടുകൾ നൽകപ്പെടുന്നു. ശരീരമെല്ലാം ഒരുപോലെയല്ല. മനുഷ്യ ശരീരമുണ്ട്, മൃഗങ്ങളുടെ ശരീരമുണ്ട്, പക്ഷികളുടെ ശരീരമുണ്ട്, മത്സ്യങ്ങളുടെ ശരീരമുണ്ട്. ഇവ കൂടാതെ സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. അവയുടെല്ലാം ഭംഗിക്ക് വ്യത്യാസവുമുണ്ട്. സൂര്യൻ്റെ പ്രകാശം ഒന്ന്, ചന്ദ്രൻ്റെ പ്രകാശം മറ്റൊന്ന്, നക്ഷത്രത്തിൻ്റെ പ്രകാശം അതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശവും മറ്റൊരു നക്ഷത്രത്തിൻ്റെ പ്രകാശവും തമ്മിലും വ്യത്യാസമുണ്ട്. ഉയർപ്പിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. വിതച്ചത് നശ്വരം, ഉയർക്കുന്നത് അനശ്വരം. വിതച്ചത് അപമാനം, ഉയർക്കുന്നത് മഹത്വം. വിതച്ചത് ബലഹീനത, ഉയർക്കുന്നത് ശക്തി. വിതച്ചത് ഭൗമിക ശരീരം, ഉയർക്കുന്നത് ആത്മീയ ശരീരം. എന്തെന്നാൽ ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഈ നശ്വര ശരീരം അനശ്വരമായി തീരും. മരണമുള്ള ശരീരം മരണമില്ലാത്തതാകും. അങ്ങനെ നശ്വര ശരീരം അനശ്വരമായും മരണമുള്ളത് മരണമില്ലാത്തതായും തീരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യങ്ങൾ നിറവേറും. മരണത്തെ വിജയം വിഴുങ്ങിക്കളഞ്ഞു. മരണമേ, നിന്റെ വിജയം എവിടെ? നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം എന്ന് പറഞ്ഞാൽ പാപമെന്നർത്ഥം. പാപത്തിന് ശക്തി ലഭിക്കുന്നത് നിയമത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവ് യേശുവിശുദ്ധ വഴി നമുക്ക് വിജയം നൽകിയ ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ മടങ്ങി വന്ന് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പിശാശുക്കൾ പോലും ഞങ്ങൾക്ക് അധീനപ്പെടുന്നു. അവിടുന്ന് അവരോട് പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിവധിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടിമെതിക്കുന്നതിനും ശത്രുവിൻ്റെ എല്ലാ ശക്തിയുടെ മേലും നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു.
ഇതൊന്നും നിങ്ങളെ ദോഷകരമായി ബാധിക്കില്ല. പക്ഷേ അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. പൃഥ്വിത നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അഭിവന്യ പമ്പ്ലാനി പിതാവേ, അഭിവന്യ മുരിക്കൻ പിതാവേ, നല്ല അച്ഛന്മാരെ, ഒരു ബഹുമാനപ്പെട്ട വിചാരിച്ച ഒരു ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ്, വാത്സല്യമുള്ള വൈദിക സഹോദരങ്ങളെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഉണ്ണായിപ്പള്ളിൽ കുടുംബാംഗങ്ങളെ, നമ്മെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ്റെ വേർപാടിൽ ദുഃഖിതരായി അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന്, സ്വർഗത്തിലേക്ക് കൊടുത്ത് അയക്കുന്നതിന് എല്ലാം ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ ഒന്നിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് അച്ഛൻ നമ്മിൽ നിന്ന് വേർപിരിയുന്നത്. അച്ഛൻ 50 വയസ്സ് ആകുന്നതേ ഉള്ളൂ. ദീർഘമായ ഒരു കാലഘട്ടം ഇവിടെ ജീവിച്ചു എന്ന് നമുക്ക് പറയാനാവില്ല. അച്ഛന് 1997 ഇവിടെ വെച്ച് അഭിവന്യ പുള്ളിക്കാപ്പുറമ്പിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച വ്യക്തിയാണ്. പമ്പ്ലാനി പിതാവ് ജെയിംസ് അച്ഛൻ്റെ സഹപാഠിയാണ്. തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം അച്ഛന് 4 പള്ളികളിൽ അസ്ഥിന്തിക്കടുത്ത ശുശ്രൂഷകൾ ചെയ്തു. എന്തയാറ്, മാൻവട്ടം, പുറവിലങ്ങാട്, തിക്കോയി എന്നീ കേന്ദ്രങ്ങളിൽ. പിന്നീട് അച്ഛന് തകടി പള്ളിയുടെ വികാരി. അതിനുശേഷം ദീർഘമായ ഒരു കാലഘട്ടം പല കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ. പിന്നീട് കുത്താട്ടുകുളം വികാരി, അപ്പോഴെ ഇന്ത്യാളം വികാരിയായിട്ട് അച്ഛനെ ശുശ്രൂഷ ചെയ്ത് വരികയായിരുന്നല്ലോ. ഇടയ്ക്ക് അച്ഛന് ശിബിഗിരി പള്ളിയിൽ പാസ്റ്ററൽ അസിസ്റ്റൻ്റായിട്ട് അനേക മാസങ്ങളിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദൈവവചന പ്രഘോഷണങ്ങൾ എല്ലാം നടത്തുകയും ചെയ്തു. അച്ഛൻ്റെ മാതാപിതാക്കളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അഗസ്റ്റിൻ ചേട്ടനും നമ്മച്ചേച്ചിയും, സഹോദരങ്ങൾ ജോസ്, ജെയ്സൺ, ഷാജു, ആലീസ്, സെലിൻ, അവരുടെ പ്രയാസങ്ങളിലെ ബുദ്ധിമുട്ടുകളിലെ ഈ ഇടവകയും രൂപതയും ഒന്നുചേർന്ന് കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. തീഷ്ണമതിയായ ഒരു ജപാലകനായിരുന്നു ജെയിംസ് അച്ഛന്. നല്ല സാഹിത്യകാരനും സംഘാടകനും പൊതുക്കാര്യ നിപുണനുമായിരുന്നു. അക്കാര്യങ്ങളിലെല്ലാം അദ്ദേഹം രൂപതയിലും പൊതുസമൂഹത്തിലും നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം. പലപ്പോഴും അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ളത് നല്ലൊരു സംഗീതജ്ഞൻ എന്ന നിലയിലാണല്ലോ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ നാമകരണ പ്രഖ്യാപന ദിവസത്തിൽ ഇവിടെയായിരുന്നല്ലോ ആ വലിയ ചരിത്ര സംഭവം. അതുപോലെ ഇവിടെ വെച്ച് നമ്മൾ കൂടിയ മിഷൻ മീറ്റ്, അഭിവന്യ അമേരിക്കൻ പിതാവിൻ്റെ കോൺസെക്രേഷൻ എന്നീ അവസരങ്ങളിലെല്ലാം കൊയറിന് നേതൃത്വം കൊടുത്തത് ജെയിംസ് അച്ഛനായിരുന്നു.
വളരെ ശ്രദ്ധേയമായ രീതിയിൽ, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, പ്രത്യേകിച്ച് മിഷൻ മീറ്റിൽ പല സ്റ്റേജുകളിൽ ഒരേ സമയത്ത് സംഗീത കച്ചേരികൾ അദ്ദേഹം നടത്തി എന്നത് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. പിന്നീട് തിരുപ്പട്ട ശുശ്രൂഷകളിൽ, പള്ളിത്തിരുനാളുകളിൽ, റാസക്രമ അർപ്പണങ്ങളിൽ, ഒപ്പം രൂപതയുടെ പൊതുവായിട്ടുള്ള ഒരു രൂപതയ്ക്കൊരു ലിറ്റർജിക്കൽ മ്യൂസിക് വേണമെന്ന് അച്ഛൻ പലപ്പോഴും എന്നോട് പറയുകയും അതിനു വേണ്ട പല കാര്യങ്ങളും അദ്ദേഹം എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് പ്രതീക്ഷിതമായിട്ട് അച്ഛൻ നമ്മിൽ നിന്ന് വേർപിരിയുന്നത്. അച്ഛൻ്റെ സമഗ്രമായ വ്യക്തിത്വത്തെക്കുറിച്ച് ദീർഘമായിട്ട് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നില്ല. വീട്ടിൽ വെച്ച് അഭിമന്യ തമ്പ്ലാനി പിതാവ് അതിൻ്റെ സന്ദേശം നൽകിയതാണ്. എങ്കിലും ഞാൻ ഒന്ന് രണ്ട് ചിന്തകളിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ ഒന്ന് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ കർത്താവ് ഏൽപ്പിച്ച ജോലി അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ സാധിച്ചു എന്നതിൻ്റെ ആവേശത്തിൽ മടങ്ങി വന്ന് കർത്താവിനോട് സംസാരിക്കുന്ന ഭാഗമാണല്ലോ നമ്മൾ വായിച്ചത്. അവരവരുടെ പ്രീച്ചിങ് ടൂറിൽ നിന്ന്, മിനിസ്ട്രിയിൽ നിന്ന് വലിയ റെക്കോർഡ്സുമായിട്ടാണ് തിരിച്ചു വന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ശാശുക്കളെ പുറത്താക്കി, രോഗികൾക്ക് സൗഖ്യം നൽകി, വളരെ ജനകീയരായി. അങ്ങനെ അവർ അത്യാഹ്ലാദത്തോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ വന്ന് അവരുടെ അജപാലനപരമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ അതിന് കൊടുക്കുന്ന ഉത്തരം, അജപാലകരായ നമ്മളെല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്, സൂക്ഷിക്കേണ്ടവരാണ്. ഈശോ അവരുടെ ഭൗതികമായിട്ടുള്ള ആ വിജയങ്ങളിൽ അത്ര വലിയ താല്പര്യം കാണിച്ചില്ല. പിശാചുപിടുത്തം, രോഗികൾക്ക് സൗഖ്യം നൽകലൊക്കെ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈശോ ആ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇക്കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിലും അതിൽ വലിയൊരു സെൻസേഷണലായിട്ടുള്ള വൈകാരിക തലങ്ങളിലേക്കും നിങ്ങൾ നീങ്ങരുത്. അത് അജപാലനത്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. ഞാനും കണ്ടതാണ്, ഈശോ പറഞ്ഞു, നിങ്ങൾ പോയപ്പോൾ, നിങ്ങൾ എന്നെ കേട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് പിശാചുകൾ താഴേക്ക് വീഴുന്നതും പിശാചികമായ തന്ത്രങ്ങളുടെ ശക്തി ബലഹീനാകുന്നതുമൊക്കെ ഞാനും കണ്ടതാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുസരിച്ചപ്പോൾ, മിഷണറിമാരായിട്ട് എൻ്റെ ശുശ്രൂഷകരായിട്ട് നിങ്ങൾ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശാശുക്കൾ വീഴാൻ തുടങ്ങി, രോഗികൾക്ക് സൗഖ്യം കിട്ടി. അത് ഞാൻ കണ്ടല്ലോ, എനിക്കറിയാമല്ലോ, എൻ്റെ അറിവില്ലാണ്ടൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ അതിനെ അമിതമായ ഒരു ആവേശത്തോടുകൂടി കാണേണ്ടതില്ല. നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടണം. തിരിയേണ്ടത് ശാശ്വതമായ ഒരു ഒരു പ്രബോധനമാണ് കർത്താവ് നൽകിയത്. നോമിന വെസ്ത്ര സ്ക്രിപ്ത സുന്ദ് ഇൻ ചേളിച്ച്, എഴുതപ്പെടണം സ്വർഗത്തിൽ. നീ ഒരു മിഷണറിയായിരുന്നുവെന്ന് നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. അങ്ങനെ എഴുതപ്പെടാനായിട്ടുള്ള ശക്തി നൽകിയിട്ടുണ്ട്. നിങ്ങൾ പാമ്പുകളുടെ മേലും ചേളുകളുടെ ഒക്കെ കട്ടി നടക്കുമ്പോൾ അവ കീഴ്പ്പെടും. അത് നിങ്ങളെ പറദീശായുടെ ആദ്യ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. സൃഷ്ടി ആരംഭത്തിൽ അങ്ങനെയായിരുന്നു. ആ ഒരു കാര്യമാണ് ലക്ഷ്യം വെക്കുക. നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിശ്വാസ അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാണ്. നമ്മൾ അപേക്ഷിക്കുന്നത് ദൈവത്തോട്, കർത്താവിനോട്. ഏതെങ്കിലും ഒരു ഒരു വിജയം കണ്ട് അതിൽപ്പെട്ട് ലോകത്തിൽപ്പെട്ട് നിങ്ങൾ പോകരുത്. മാത്രമേ പൂർണ്ണ വിജയമുള്ളൂ. സ്വർഗത്തിൽ പൂർണ്ണ വിജയം കിട്ടണമെങ്കിൽ നിരന്തരമായിട്ട് പൈശാചിക ശക്തി നമ്മൾ എതിരിടണം. കർത്താവിൻ്റെ സ്ലീവായി നമ്മൾ വണങ്ങി ആരാധിച്ച് ആ ഒരു മേഖലയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അപ്പോസ്റ്റോലിക് ഓണേഴ്സ്
നമുക്ക് പലരും തന്നിരിക്കും. വിശാസിപിടുത്തക്കാരൻ എന്ന് പലരും പറഞ്ഞിരിക്കും. ഇതൊക്കെ അപ്പസ്റ്റോലിക് ഓണേഴ്സ് തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ കർത്താവ് നമ്മളെ അവിടെ നിന്ന് മുകളിലേക്കുള്ള ഒരു ഒരു നോട്ടത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. അത് നമ്മളുടെ ഉള്ളിൽ നിരന്തരമായിട്ട് ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഇടപെട്ടാൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ായിട്ട് നമ്മുടെ പേരുകൾ ചേർക്കപ്പെടാനായിട്ട് ആ ഒരു വീര്യത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതേ കാര്യം തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒന്നുമില്ലാതെ ഉടുപ്പോ ചെരുപ്പോ പേഴ്സോ ഒന്നുമില്ലാതെ നിങ്ങൾ പോകാനായിട്ട് ഞാൻ പറഞ്ഞു. 35-ാം വാക്യത്തിൽ ഈശോ പറയുകയാണ്, വാളില്ലാത്തവൻ സ്വന്തം പുറങ്കുപ്പായം വിറ്റ് വാള് വാങ്ങിക്കണം. വാളില്ലാത്തവൻ വാള് വാങ്ങിക്കണം, പുറങ്കുപ്പായം വിറ്റ്. പുറങ്കുപ്പായം നമ്മളുടെ സംരക്ഷണമാണ്. എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ പുറങ്കുപ്പായമാണ്. അതൊരു ഒരു വലിയ ഒരു ഒരു പടച്ചട്ടയാണ്. പക്ഷേ കർത്താവിന് വേണ്ടി പുറങ്കുപ്പായം വിറ്റ് വാളില്ലാത്തവൻ വാള് വാങ്ങിക്കണം. ഈശോ ഉദ്ദേശിച്ച വാള് ദൈവവചനമാണ്. ഈശോ പറയുന്ന വാക്കുകളോടുള്ള ആ ഒരു ആഴമായ ബന്ധപ്പെടലിന് വേണ്ടി നമുക്കുള്ളതെല്ലാം നമ്മൾ വിറ്റുകളയണം, വേണ്ടെന്ന് വെക്കണം. അങ്ങനെ ഭൗതികമായ ഒന്നും നമ്മുടെ കൈവശം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ സുരക്ഷിതരാകുന്നത്. അപ്പോഴാണ് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നത് പോലെ വരുന്നത്. നമുക്കുള്ളിലെ നമുക്ക് മുമ്പിലുള്ള ഈ ലോകത്തിലുള്ള പാഷൻസ്, വികാരങ്ങൾ, അതിനെ കീഴ്പ്പെടുത്താനായിട്ടാണ് കർത്താവ് ഈ വാളിനെക്കുറിച്ച് പറഞ്ഞത്. സഭയുടെ പിതാക്കന്മാർ ഈ വാള് ശിഷ്യന്മാരെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പക്കൽ രണ്ട് വാളുകളുണ്ട്. ഈശോ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ്, അത് പഴയ നിയമവും പുതിയ നിയമവുമാണ്. പഴയ നിയമം ഒരുപക്ഷേ പലപ്പോഴും പുറങ്കുപ്പായം പോലെ മാത്രമായിരിക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത് പോയാലും അതിൻ്റെ വീര്യം നഷ്ടപ്പെട്ടാലും അത് കുറപ്പ്, അത് വിൽക്കണം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കണം. അപ്പോഴവർ അറിഞ്ഞോ അറിയാതെയോ അവർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ രണ്ട് വാളുണ്ട്, പഴയ നിയമവും പുതിയ നിയമവും. പൊടീശോ പറഞ്ഞു, അതും മതി. അത് രണ്ടും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ മേശയിലിരിക്കുന്ന പുസ്തകത്തിൽ നമ്മളുടെ പേരുകൾ എഴുതി ചേർക്കപ്പെടും എന്നത് ഉറപ്പാണ്. ഞാനിത് പറഞ്ഞത് നമ്മൾ വൈദികരെന്ന നിലയിൽ, സമർപ്പിതരെന്ന നിലയിലൊക്കെ മറ്റൊരുപാട് മേഖലകളിലേക്ക് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോഴെല്ലാം ഈ ലോകത്തിൻ്റേതായ പല കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരും. അവിടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ നിലപാട്, നമ്മുടെ നോട്ടം, നമ്മുടെ കണ്ണുകൾ എല്ലാം ഈശോയിലായിരിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് വിജയം. അതേതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിച്ചതുകൊണ്ട് നമുക്ക് കിട്ടുകയില്ല. നിരന്തരമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം. കർത്താവിൻ്റെ സ്ലീവായോടുള്ള ആ ഒരു അടുപ്പമാണ് നമ്മളെ ഈ ലോകത്തിൻ്റെ ശക്തികളെ കീഴ്പ്പെടുത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജെയിംസ് അച്ഛനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. ധാരാളം കഴിവുകൾ, നല്ല ആരോഗ്യം, ഇതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷേ ഇത്രമാത്രം വ്യത്യസ്തങ്ങളായ കഴിവുകൾ കൂട്ടത്തിൽ കൊണ്ടു നടന്ന വ്യക്തികൾ വളരെ ചുരുക്കമായിരിക്കും. അത് സംഗീത ലോകത്ത്, നാടക രംഗത്ത്, സംഘടനാപരമായ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ആ മികവ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പാലാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഡയറക്ടറായിരുന്ന കാലത്ത് അദ്ദേഹം വിശാല സമൂഹത്തോട് വളരെയേറെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. എനിക്ക് തന്നെ മറ്റു സമുദായത്തിൽപ്പെട്ടവരെയും അവരുടെ കഴിവുകളെയും പലരെയും പഠിക്കാനും മനസ്സിലാക്കാനും ഒരവസരം കിട്ടിയത് അച്ഛൻ സംഘടിപ്പിക്കുന്ന പല പ്രസ്ഥാനങ്ങളിലും
പോയി പങ്കെടുക്കേണ്ട വന്ന അവസരങ്ങളിലായിരുന്നു. പ്രത്യേകിച്ച് നാടകലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസിസ് ടി മാവേലിക്കര, എടാച്ചേരി രാമചന്ദ്രൻ, സബീന നായരമ്പലം, വക്കം ഷക്കീർ, പ്രദീപ് റോയി, രാജീവ് ആലുങ്കൽ, ഇവരെയൊക്കെ പരിചയപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയത് ജെയിംസ് അച്ചൻ വഴിയാണ്. അദ്ദേഹം നാടക അഭിനയത്തിലും നാടകങ്ങൾ രചിക്കുന്നതിലും നാടകങ്ങൾ പൊതുവേദികളിൽ വളരെ മികവറ്റ രീതിയിൽ നാടകം പ്ലേ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ വളരെ മിടുക്കനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ മേഖലകളോട് ബന്ധപ്പെട്ട ഇത്ര പ്രഗത്ഭരായ വ്യക്തികളെ കണ്ടെത്തുന്നതിനും അവരുടെ സഹായങ്ങൾ നേടുന്നതിനുമൊക്കെ സാധിച്ചത്. അദ്ദേഹം കുറേയേറെ നാടകങ്ങൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. അത് സാമൂഹ്യ തിന്മകൾക്കെതിരെ ഉള്ളതാണ്, സുവിശേഷവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പഴയ നിയമത്തിലെ പ്രഗത്ഭരായ രാക്കന്മാരെക്കുറിച്ചാണ്, പുതിയ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ കഴിവുകൾ ഒരു സുവിശേഷ പ്രഘോഷകനെന്ന നിലയിൽ പൊതുരംഗത്ത് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് അബ്രാഹം, മധുരജീവിതം, വാത്സല്യക്കൂട്, മോസസ്, അൽഫോൻസാമ്മ തുടങ്ങിയ വലിയ നാടകങ്ങളിലൂടെ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ കാര്യങ്ങളാണ്. അവിടെയെല്ലാം അദ്ദേഹം നല്ല ഒരു സുവിശേഷ പ്രഘോഷകനെപ്പോലെ, ഒരു സ്ലീഹായെപ്പോലെ പ്രവർത്തിച്ചു. ആ കൂട്ടത്തിലാണ് ഇവിടെ അദ്ദേഹം പല കമ്മ്യൂണിക്കേഷൻസിൻ്റെ വകയായിട്ട് നല്ലൊരു സ്റ്റുഡിയോ സ്ഥാപിച്ചതും പൊതുവായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ ലോകത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചതുമൊക്കെ. അദ്ദേഹം നല്ല കവിയായിരുന്നു, സംഗീതജ്ഞനായിരുന്നു, നാടക രചയിതാവായിരുന്നു, നിരൂപകനായിരുന്നു, ഗ്രന്ഥകർത്താവായിരുന്നു. ഇതൊക്കെ ഒറ്റ വ്യക്തിയിൽ സമ്മേളിക്കുക അത്ര എളുപ്പമല്ല, അപൂർവമായ കാര്യങ്ങളാണ്. അദ്ദേഹം 12 നാടകങ്ങൾക്ക് പാട്ടുകൾ പാടിക്കൊടുത്തു. 180 പരം പാട്ടുകൾ അദ്ദേഹം ആ രീതിയിൽ കൊണ്ടുവന്നു. 50+ പാട്ടുകൾ അദ്ദേഹം തന്നെ എഴുതി. 10 ലഘുനാടകങ്ങൾ എഴുതി. 12 നാടകങ്ങളുടെ സഹ സംവിധായകനായിരുന്നു. ഇതെല്ലാം വേദപുസ്തകത്തിൽ നിന്ന് അദ്ദേഹം കണ്ട കാര്യങ്ങളാണ്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാകുന്ന തിന്മകളെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ആ ഒരു കാഴ്ചപ്പാട്. വളരെ ദീർഘവീക്ഷണമുള്ളതായിരുന്നു. അദ്ദേഹം കരുത്തനായ ഒരു വ്യക്തിയായിരുന്നു. എതിർപ്പുകളൊന്നും അദ്ദേഹം വകവച്ചിരുന്നില്ല. അതിൻ്റെ എല്ലാം മുകളിൽ കൂടെ നമ്മളിവിടെ കേട്ടതുപോലെ ചവിട്ടി നടക്കുന്നതിന്, മുമ്പോട്ട് പോകുന്നതിന്, അദ്ദേഹം മനസ്സിൽ കണ്ട കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ പങ്കുവെച്ച് കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ആൽഡസ് ഹക്സ്ലിയുടെ സുന്ദരമായ ഒരു വാക്യമുണ്ടല്ലോ, നിശബ്ദതയും സംഗീതവുമാണ് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന രണ്ട് നല്ല മാധ്യമങ്ങൾ, നിശബ്ദതയും സംഗീതവും. അദ്ദേഹം പലപ്പോഴും ആഴമായ നിശബ്ദതയിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, പള്ളികളിൽ വളരെ ഡീപ്പായ സൈലൻസ് അദ്ദേഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഇതുപോലെ എഴുതുവാനും ദൈവിക കാര്യങ്ങളിലേക്ക് ഇറങ്ങുവാനും ഒക്കെ സാധിച്ചത് എന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. കലകളിലൂടെ അദ്ദേഹം സുവിശേഷവൽക്കരണം നടത്തി. കലകളിലൂടെ അദ്ദേഹം വിശാല സമൂഹത്തിലേക്ക് ഇറങ്ങി. നമ്മളുടെ അങ്കണങ്ങളിൽ മാത്രമല്ല, അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഒട്ടുമുക്ക പ്രദേശങ്ങളിലും പോയി പൊതുവേദികളിൽ ഗാനമേളയും നാടകങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം അദ്ദേഹം നല്ല വിശ്വാസം, സത്യസഭയുടെ ഈശോ ഏകരക്ഷകനെന്നുള്ള ആ ഒരു അനന്തമായ അനശ്വരമായ സത്യമാണ് പഠിപ്പിച്ചത്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, കലകൾ, ക്രൈസ്തവ കലകൾ സൗന്ദര്യത്തിൻ്റെ വഴിയാണ്. വി ആ പുൽക്രിത്തുദിനിഷ് ജെയിംസ് അച്ചൻ ഈ സൗന്ദര്യ വഴികളിലൂടെ പറഞ്ഞയാളാണ്. കലകളുമായിട്ട് അദ്ദേഹം ഓടി നടന്നു കേരളത്തിൽ. അദ്ദേഹം രാത്രിയും പകലും ഈ വലിയ പ്രസ്ഥാനങ്ങളുമായിട്ട് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച വ്യക്തിയാണ്. പാടുന്നവരെക്കുറിച്ച് അഗസ്റ്റീനോസിൻ്റെ സുപ്രസിദ്ധമായ വാക്യമുണ്ടല്ലോ, ക്വി കന്താത് ബിസ് ഒരാത്ത്, ആര് പാടുന്നുവോ അവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നല്ലപോലെ പാടി
നിശബ്ദതയിലേക്ക് ഇറങ്ങുമ്പോൾ അതായിരുന്നു. ആര് പാടുന്നുവോ അവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനേകം ക്രിസ്തീയ മൂല്യങ്ങൾ ഒരേ സമയത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ, അതുവഴി വലിയൊരു ഒരു ചലനം ഈ രൂപതയിൽ മാത്രമല്ല അതിനപ്പുറത്തേക്കും നടത്തുന്നതിനൊക്കെ ദൈവം അദ്ദേഹത്തെ അനുവദിച്ചു എന്നത് വളരെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഇരുന്ന ഇടവകളിലൊക്കെ ഒരുപിടി നവീകരണ പ്രസ്ഥാനങ്ങൾ നടത്തി. ഞാനതെല്ലാം നേരിട്ട് കണ്ട് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹം അവസാനം ആയിരുന്ന ഇന്ത്യാളത്ത് തന്നെ ഈ കോവിഡ് കാലത്ത് എത്രയോ ശുഷ്കാന്തിയാണ് അദ്ദേഹം ദേവാലയത്തിനുള്ളിൽ ഓരോ വീട്ടുപേരും ആ കുടുംബനാഥൻ്റെ പേരും ബെഞ്ചിൽ എഴുതി സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് ബാന ചെല്ലുമ്പോൾ ഓരോ വീടിനെയും ഓർക്കാൻ, ഓരോ കുടുംബനാഥനെയും ഓർക്കാൻ, അദ്ദേഹത്തിൻ്റെ മക്കളെ ഓർക്കാനായിട്ട് ഞായറാഴ്ചകളിൽ അദ്ദേഹം 6 കുർബാന ചൊല്ലിയിരുന്നു. നമ്മുടെ പരിശുദ്ധ കുർബാന ആളുകൾക്ക് 20 പേർക്ക് 25 പേർക്കൊക്കെ വരാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം 6 വിശുദ്ധ കുർബാന വെച്ച് ഞായറാഴ്ചകളിൽ അർപ്പിച്ചിരുന്നു. അതുതന്നെ എളുപ്പമുള്ള കാര്യം. ഇത് വലിയൊരു ഡെഡിക്കേഷൻ അതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട്. അദ്ദേഹം ഇടവകയിലുള്ള എല്ലാവരെയും കോർത്തിണക്കി സമ്പൂർണ്ണ ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കി പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ ഇടവകയിൽ എഴുതാനറിയാവുന്ന എല്ലാവരുടെയും ഏതാനും വാക്കുകൾ ആ പള്ളിക്കകത്തുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പലർക്കും അത് കാണാൻ പറ്റുകയില്ല. കാഴ്ചകൾക്ക് അദ്ദേഹത്തിൻ്റെ പല അവസരങ്ങളിലും നേർക്കാഴ്ചകളായിരുന്നു. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയ കാഴ്ചകളും കാഴ്ചപ്പാടുകളുമായിരുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. അങ്ങനെ ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ എന്നും ഈ രൂപതയ്ക്ക് ഓർത്തിരിക്കാനായിട്ട് എല്ലാവരോടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ജനകീയനായ രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ജെയിംസ് അച്ഛന്. അദ്ദേഹം കഠിനാധ്വാനം, എത്ര മണിക്കൂർ ഓരോ ദിവസവും ജോലി ചെയ്തു എന്ന് കൃത്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുകയില്ല. അത് പറയാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് രൂപതയ്ക്ക് വേണ്ടിയായിരുന്നു, സഭയ്ക്ക് വേണ്ടിയായിരുന്നു. അതിലൂടെ അദ്ദേഹം നേടിയ ഒരു അനശ്വരത, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. KCBCയുടേതുണ്ട്, കേരള സർക്കാരിൻ്റേതുണ്ട്. അദ്ദേഹം അതിലൊന്നും അമിതമായിട്ട് സന്തോഷിച്ചിരുന്നില്ല. എന്നെ കാണും, പറയും, പിതാവേ ഒരു കടലാസ് കിട്ടി, അത്ര തന്നെ. അപ്പോഴൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത അതിലൊന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ തിരുവചനത്തിലാണ്, സ്വർഗത്തിലെത്തണം, ഈശോയുടെ കൂട്ടത്തിലായിരിക്കണം, അവിടെ എത്തുന്നതിൽ മാത്രമേ കാര്യമുള്ളൂ, അതിനൊക്കെ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു അവാർഡ് കിട്ടി, ഒരു അവാർഡ് പ്രതീക്ഷിച്ചപ്പോൾ കിട്ടാതിരുന്നു. അതൊന്നും അച്ഛനെ സ്വാധീനിച്ചിട്ടുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നില്ല. അതാണ് നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ മികവ് എന്ന് ഞാൻ കരുതുകയാണ്. ഈശോയെ കൂട്ടിപ്പിടിച്ച്, സഭയെ കൂട്ടിപ്പിടിച്ച്, സംഗീതത്തെ കൂട്ടിപ്പിടിച്ച്, പൗരസ്യ സഭയുടെ അനശ്വരമായ പാരമ്പര്യങ്ങൾ കൂട്ടിപ്പിടിച്ച് അത്യധ്വാനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അവസാനത്തെ 3 മാസങ്ങൾ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാലഘട്ടമായിരുന്നു. നമ്മുടെ മെഡി സിറ്റിയിൽ ആദ്യത്തെ 3 കോവിഡ് രോഗബാധിതനായിട്ടും പിന്നീട് 2 മാസങ്ങൾ പോസ്റ്റ് കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങളിലായിരുന്നു. അവസാന ശ്വാസം വരെ പിടിച്ചു നിർത്താനായിട്ട് ഡോക്ടർമാർ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. ഞാനൊരു 3 ദിവസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും അച്ഛനെ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. അദ്ദേഹത്തിന് നല്ല സുബോധമുള്ളപ്പോൾ ഉദാശ കൊടുത്തു. അച്ഛനും കൂടി ഇതെല്ലാം ചേർന്ന് പ്രാർത്ഥിച്ച് ആണ് ആ പ്രാർത്ഥനകൾ ചൊല്ലിയത്. അന്ന് ദീർഘമായിട്ട് എന്നോട് സംസാരിച്ചു. പിന്നീട് അദ്ദേഹം വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ കാര്യമായിട്ട് സംസാരിക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. എങ്കിലും അത്യാവശ്യ കമ്മ്യൂണിക്കേഷനൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടാണ് ഇരുന്നത്. ആ നാളുകളിലൊക്കെ അദ്ദേഹം വെന്റിലേറ്ററിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് എന്നോട് പറഞ്ഞു, രാവേ ഈ കേരളത്തിൽ ഒരച്ഛനും ഇത്ര നല്ല മെഡിക്കൽ ശുശ്രൂഷ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ 1.5 മാസത്തോളമായി. എന്ത് വലിയൊരു ഒരു സഹോദര്യത്തോടു കൂടിയാണ് ഡോക്ടർമാരും എല്ലാം എന്നെ നോക്കുന്നത്, അന്വേഷിക്കുന്നത്. പിന്നീട് അദ്ദേഹം 1.5 മാസത്തിലധികം വെന്റിലേറ്ററിലായിരുന്നു. അപ്പോഴും അദ്ദേഹം വളരെ തൃപ്തനായിരുന്നു. വളരെയേറെ അദ്ദേഹത്തിന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളിന് സൗണ്ട് പുറത്തേക്ക് കിട്ടിയില്ല. എങ്കിലും അച്ഛൻ സംസാരിച്ചുകൊണ്ടാണ് ഇരുന്നത്. എന്നെ കാണുമ്പോഴെല്ലാം അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി വളരെയേറെ തത്രപ്പെടുന്നുണ്ടായിരുന്നു. വളരെ തൃപ്തികരമായ ഒരു രീതിയിലായിരുന്നു അച്ഛൻ്റെ അവസാന മാസങ്ങൾ. അച്ഛൻ സന്തോഷവാനായിരുന്നു. ദൈവത്തോട് ബന്ധപ്പെട്ടാണ് ജീവിച്ചത്, സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ജീവിച്ചത്.
സ്വർഗത്തിൽ ജെയിംസ് നായ്പ്പള്ളിൽ എൻ്റെ പേര് ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധത്തിൽ കർത്താവ് എഴുതി ചേർക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ചുമതല അതാണ്. നമ്മൾ ഈ സഭയുടെ ഔദ്യോഗിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അച്ഛന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അച്ഛനിലൂടെയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രഗത്ഭനായ ഒരു വൈദികനെ രൂപതയ്ക്ക് നൽകിയ നായ്പ്പള്ളിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞാൻ ഹൃദയമായിട്ട് ഓർക്കുന്നു. അച്ഛനെ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛന് സമർപ്പിക്കുന്നു. കർത്താവ് അദ്ദേഹത്തിന് നിത്യജീവൻ നൽകി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി സ്വർഗത്തിൽ മോക്ഷത്തിൽ ഇടം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ഈ വൈദികന്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷാകരമായ കുരിശുമരണത്താൽ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത മിശിഹായെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ബലിയർപ്പിക്കുകയും അവയാൽ പോഷിപ്പിക്കപ്പെടുകയും ചെയ്ത ഈ വൈദികന്റെ ആത്മാവിന് നിത്യാനന്ദം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകബന്ധങ്ങളെല്ലാം പരിത്യജിച്ച് അങ്ങേ അനുഗമിച്ച ഈ വൈദികനെ അനന്തമായ സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ നിത്യസഹചാരിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പിന്നാലെ വരികയും വൈദിക ജീവിതത്തിന്റെ ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്ത ഈ ആളിന് നിത്യാശ്വാസം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദരിദ്രരെ സഹായിക്കുകയും രോഗികളെ ആശ്വസിപ്പിക്കുകയും പരദേശികളെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പരസ്നേഹത്തിന്റെ കൽപ്പന പ്രായോഗികമാക്കിയ ഈ വൈദികനെ അങ്ങ് ലോകാരംഭം മുതൽ സജ്ജമാക്കി വെച്ചിരിക്കുന്ന നിത്യാനന്ദത്തിനെ അവകാശിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരേതനായ ഈ വൈദികളിൽ നിന്ന് വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുകയും ഇദ്ദേഹത്തിന്റെ സേവന ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവർ വിനയപൂർവ്വം സമർപ്പിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമതികളായ കന്യകമാരെ പോലെ വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവറയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവാലയ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിന്റെ മനോഹരത കാണുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ വെച്ച് ദിവ്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രീതിപ്പെടുത്തിയ ദേഹത്തിന്റെ നാവ് സ്വർഗത്തിൽ വെച്ച് നിത്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രകീർത്തിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരമേറിയ ചുമതലകളുടെ നിർവഹണത്തിൽ ഇദ്ദേഹത്തിന് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആലാഖി അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസിലെ പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. ആത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാപരം ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾക്ക് വിപ്പിനായി തലവണിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, സർവത്രിക്കും സ്ലേഹിയുമായ സ്വർഗ്ഗമേൽ
ദുരിച്ചവുമായ സകല വിധത്തോടും തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഇടുമ്പായി ശുശ്രൂഷിയുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വമാക്കണമേ. കരുണാനിധിയായിമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ തോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. രാമ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം എന്നേക്കും ആമേൻ. ഓദിസ സ്വീകരിക്കുകയും ജീവന്റെ ഇടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Hamsa, kollanne sa.
വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനന്ദമോടുകൂടെ പാദ്രഗീസ്മാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെയും മരിച്ച് ഈ ലോകത്തു നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൻ നിത്യജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുക. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാദ്രാക്കീസ്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സുകളിൽപ്പെട്ട പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജെയിംസ് വെണ്ണായപ്പള്ളി അച്ഛനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാധനേയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ ഉപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന്
ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷി വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂതാശിയപ്പെടുന്നു. പുരോഗത ശ്രേഷ്ഠ മാധ്യസ്ഥ്യം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതി ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സമർപ്പിക്കുന്ന ഈ വിപണിയിൽ അവിടെ നമസ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും
ഞങ്ങളുടെ രക്ഷയുടെ നിത്യസ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യും. ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു ഇപ്പോൾ എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുൻപിൽ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഗത ശ്രേഷ്ഠനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസിയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരൽമായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും
അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാംവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാപസ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങേ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജ്ഞവും പരിശുദ്ധം ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവേൻ. സാധാരണയോടുകൂടെ നിന്റെ ദാസരുടെ ആനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങൾ മോചനത്തിനും മരിച്ചവരുടെ ഉറപ്പിലുള്ള പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിദാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും സമാധാനവും നിർത്തണമേ.
സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതർക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് സമമായി എന്റെ പാപങ്ങൾ ആയിസി കളയണമേ. സാദൃശ്യവും അവിടുത്തെ തിരുസിംഹാസനവുമായി ബലിപീഠത്തെ പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ധന്യതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഇതോടും കൂടെ ദിവ്യ
പ്രയാസങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യമാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. ദുഷ്ടാരുതിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഞങ്ങളുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും നീയും സ്തുതി. ആമേൻ. മരത്തിൽ നിന്നുള്ള ഫലം കലറയിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിക്കുന്നവന്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ, വരുവിൻ, മിശിഹയുടെ തിരിച്ചു രക്തങ്ങൾ തിരിച്ച് മരിച്ചവരുടെ നമുക്ക് പ്രഘോഷിക്കാം.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തരി ശരീരവും പാനം ചെയ്ത തരി രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കുവാമീൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിൽക്കുവാനും സ്വർഗീയങ്ങളോടുകൂടെ തന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ അവരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവം ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി, അമർത്യതയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായി ദാനത്തെ പ്രതിനിധനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കൃഷ്ണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ത്മാവിനും സ്തുതി. No.
നമസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. മൂന്നാം ഭാഗത്ത് മുടിയണിയിക്കൽ ശുശ്രൂഷ, ദേവാലയത്തോടുള്ള വിടവാങ്ങൽ ശുശ്രൂഷ, അതിനെ തുടർന്ന് നഗരികാണിക്കൽ പ്രദക്ഷിണമാണ്. നമ്മൾ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പള്ളി രണ്ട് പഴയ രണ്ട് പള്ളികളുടെയും നടുക്കൂടെ നടന്ന് പള്ളി ചുറ്റി തിരിച്ച് പുതിയ പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് സെമിത്തേരിയിലേക്ക് ആണ് ഇറങ്ങുന്നത്. പ്രദക്ഷിണത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാർ മുൻപിൽ നിന്ന് പങ്കെടുക്കണമേ എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. സംസ്കാര ശുശ്രൂഷയ്ക്കു ശേഷം അച്ഛന്മാർക്കുള്ള ഉച്ചഭക്ഷണം ഈ പള്ളിയുടെ താഴത്തെ നിലയിലുള്ള മുറിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നതിനുമായ കർത്താവേയും അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാഭാകുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം എന്നേക്കും. ആമേൻ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങേ പ്രവേശിപ്പിക്കുമാറാകട്ടെ. Hey.
Priyare
അന്തിമ യാത്ര
Thank you.
സത്യം നേടും മനുജനു ഭാഗ്യം കർത്താവ് എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി മനുഷ്യരെ അന്ന് പൊടിയിലേക്ക് പിന്തിരിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ കർത്താവേ എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവിതത്തിന്റെ ആത്മാവിന് അത്യാശ്വാസം ജീവന്റെയും മരണത്തിന്റെയും ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ സ്ഥലം പ്രതിഷ്ഠമരമണിഞ്ഞവരെ നിത്യാനുഗ്രഹം അണിയിക്കണമേ ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രയും പരിശുദ്ധാത്മാവുമായ കൃപയാ
ദൈവത്തോടു തുറങ്ങിടാ ഞാൻ നാഥൻ ദേച്ചാരി പിറ്റേന്നോ തന്നുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്ത്
ഓർമ്മകൾ മാത്രമായി വിട
ചൊല്ലി തിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ.